ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്തൊക്കെ പോയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ കുറേ ദിവസമായി പറയുന്നു പാർക്കിൽ പോകണമെന്ന്. ഇതിനിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാർക്കിലൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇപ്രാവശ്യം ഷേമിക്ക് വന്നപ്പോൾ എന്നാൽ പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കുന്നംകുളം നരിമട എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ അവസരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊന്നും ആയിരുന്നില്ല, അത്ര പാർക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ കുറച്ചിരിക്കാനുള്ള ഒരു സീറ്റ് മാത്രമൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് ഗവൺമെൻറ്റൊക്കെ ഏറ്റെടുത്ത് അടിപൊളി പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കുട്ടികളൊക്കെ ഒരു എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമായിട്ട് മാറി കേട്ടോ. അപ്പം ഞാനും ഷേമിക്കയും പിന്നെ അതുപോലെ തന്നെ ഇനിയപ്പം പിന്നെ സ്മകുട്ടിയായിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 4.5 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷയിലാണ് അവൾ പോണത്. ഇവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് ചാർജൊക്കെ ഉണ്ട് കേട്ടോ. വലിയവർക്ക് 10 രൂപയും പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ 5 രൂപയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഐസ്ക്രീം, സ്നാക്സ്, കോഫി അങ്ങനെ എല്ലാതും കഴിക്കാനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനും ഷേമിക്കും അവിടെ നിന്ന് ഒരു കോഫി കുടിച്ചു, പിന്നെ അതുപോലെ തന്നെ പഴംപൊരി കഴിച്ചു കേട്ടോ. ഇനബു ഐസ്ക്രീമാണ് കഴിച്ചത്, പിന്നെ അവളൊരു പഴംപൊരിയും വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതും അവൾ കഴിച്ചു കേട്ടോ. അവൾക്കത് കഴിക്കാനൊന്നും നല്ല ഇഷ്ടം, അവൾക്ക് വേഗം പാർക്കിൽ കയറുക, കുറേ ഇതിലൊക്കെ കളിക്കുക എന്നുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ. ആദ്യം ആൾക്ക് ചെറിയ ചെറിയ ഇങ്ങനെ ഒഴുകണതൊക്കെയല്ലേ, അതിലൊക്കെ കയറാൻ ആൾക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കുറച്ച് ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ ഒഴുകല്ലേ, അപ്പോൾ ആൾക്കൊരു പേടിയുണ്ടായിരുന്നു. കയറും എന്നിട്ട് പിന്നെ ഒഴുകാൻ പേടിയായിട്ട് ആൾ പിന്നെ ഇറങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ. ഫസ്റ്റ് കണ്ടില്ലേ, അതിൽ കയറാൻ ആൾക്ക് പേടിയായിരുന്നു. അപ്പോൾ അവൾ അതിൽ കയറാതെ പിന്നെ ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ഇതിലാണ് ഇനിയിപ്പോൾ കയറിയത്. പിന്നെ പിന്നെ അവൾക്ക് ഇഷ്ടമായി തുടങ്ങിയപ്പോൾ അവൾ എല്ലാത്തിലും കയറാനായിട്ട് തുടങ്ങി കേട്ടോ. ആൾക്ക് അവിടുന്ന് പോരാനേ ഇഷ്ടമുണ്ടായിരുന്നില്ല, കാരണം നല്ല രസമാണ്. പിന്നെ ഈ ഞായറാഴ്ചകളിലൊക്കെ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ അവർക്കൊന്ന് പുറത്തു പോകാനും അവർക്കിപ്പോൾ ഇഷ്ടമുണ്ടാവുക പാർക്കിൽ പോവുക, കളിക്കുക, അതൊക്കെ അല്ലേ, അതൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഷെയ്മിക്ക ഇസ്മക്കുട്ടീനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ ഇനിപ്പോനായിട്ട് ഇങ്ങനെ എല്ലാത്തിലും കയറാനൊക്കെ ആയിട്ട് നടന്നു കേട്ടോ. അപ്പോൾ ഇതിൽ കയറിയപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി, പിന്നെ ആൾക്ക് തല കറങ്ങാനായിട്ട് തുടങ്ങി കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിലവൾ ആദ്യം കയറിയ ആൾക്ക് കയറാനൊരു പേടി ഉണ്ടായിരുന്നു, കുറച്ച് ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇത്. പിന്നെ എല്ലാവരും കയറുന്നുണ്ട്, മോളൊന്ന് കയറി നോക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ആളങ്ങനെ കയറാമെന്ന് വിചാരിച്ചിട്ട് കയറും, പിന്നെ ഇറങ്ങും, പിന്നെയും കയറും, പിന്നെയും ഇറങ്ങും, അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ കയറിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, അതിന് ഇരുന്നു ആൾക്ക് ഒഴുകാനൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഒഴുകി വന്നപ്പോൾ ആൾക്ക് ഇഷ്ടമായി. പിന്നെ അതുപോലെ ഇതിന് അവൾക്ക് കയറാനായിട്ടൊരു പേടിയുണ്ടായിരുന്നു, കാരണം ഇത് ഒരു ചെറിയൊരു ഒരു ഇരുട്ട് പോലത്തെ ഇതിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ ഒഴുകുകയാണ് കേട്ടോ. അപ്പോൾ അവള് ഇതാ കയറിയിട്ട് അവിടെ നിൽക്കണമെങ്കിൽ ഇതിലൊക്കെ കയറാൻ ഒരു പേടി അതിൻ്റെ ഉള്ളിലേക്ക്. ആൾ കയറി പിന്നെ അവൾ വരുന്നത് കാണാനില്ല, ഞങ്ങളിവിടെ നിന്നിട്ട് വിളിക്കുന്നേ ഇനിയിപ്പോൾ ഒന്ന് വിളിച്ചു, പക്ഷെ ആൾ വരുന്നൊന്നും കാണാനില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്തു, പിന്നെ ഇറങ്ങി വന്നിട്ട് അതിൻ്റെ അപ്പുറത്തേലൊക്കെ കയറാനായിട്ട് തുടങ്ങി കേട്ടോ. പിന്നെ ആൾക്ക് അങ്ങനെ ഷെയ്മിക്ക് അടുത്ത് ചെന്നിട്ട് കയറി നോക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ ആളങ്ങനെ കയറി. ഞങ്ങൾ അവിടെ പോയ സമയത്ത് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 5.5 ആയപ്പോഴത്തേനും ഒരുപാട് പേര് വന്നു തുടങ്ങി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടേക്ക് ഒരുപാട് സേവ് ദ ഡേറ്റ് ഫോട്ടോസൊക്കെ എടുക്കില്ല, അതിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടാവില്ല, അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പാർക്കിലല്ല, അതിനപ്പുറത്തെ സൈഡിലായിട്ട് അടിപൊളി വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയ സമയത്ത് അത്ര ഇതായിട്ടുണ്ടായിരുന്നില്ല, ഒരു 5:30 ആയപ്പോഴേക്കും നല്ലൊരു തണവൊക്കെ ആയി കേട്ടോ. ഇപ്പം ഈ ഒരു സമയം നമുക്ക് പോകാനൊക്കെ പറ്റിയൊരു സമയമാണ് കേട്ടോ, കാരണം നല്ല തണവൊക്കെ ഉണ്ട്, അത്ര ചൂടൊന്നുമില്ല, വെയിലൊന്നുമില്ല, അതൊക്കെ ആയിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, നമുക്ക് ചെറിയൊരു മഞ്ഞ് ഒരു ചെറിയായിട്ടൊരു മഞ്ഞൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. ഇതിനെപ്പോലും ഭയങ്കര ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് പാർക്കിലൊക്കെ പോവുക, പിന്നെ അതുപോലെ തന്നെ മഞ്ഞ് പെയ്യുന്ന സ്ഥലം കാണുക, അതവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾ കണ്ടപ്പോൾ പറയുന്നുണ്ട്, ഓ മാമി മഞ്ഞ് പെയ്യണ കണ്ടില്ലേന്ന്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞ് പെയ്യണതൊക്കെ. ചെറിയൊരു മഞ്ഞ് പെയ്യാന്ന് തന്നെ പറയാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, കാരണം വൈകുന്നേരം ആയി, 5:30 ആയല്ലോ. അപ്പോൾ നല്ലൊരു തണവും നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ 6:00 ആകുമ്പോഴത്തേനും ഇപ്പം നല്ല ഇരുട്ടാവുമല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല, അവൾക്ക് വരാൻ ഇഷ്ടമൊന്നുമില്ല. എന്നാലും കുറച്ച് നേരമൊക്കെ കളിച്ചു, കണ്ടാൽ ദൂരത്ത് കണ്ടു ഭയങ്കര മഞ്ഞ് മൂടി കിടക്കുന്ന പോലെ. അവൾ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. അപ്പോൾ ഇനിയും മാമ വന്നാൽ നമുക്ക് പോകണം എന്നാണ് പറയണത് അവൾ.
അപ്പൊ ഇപ്രാവശ്യം അവർക്ക് അധികമൊന്നും കളിക്കാൻ പറ്റില്ല, അപ്പൊ അത്രാവശ്യം എന്തായാലും വന്നാൽ കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ആളവിടെ ഇങ്ങനെ ഓടി കളിച്ച് ഭയങ്കര ഹാപ്പിയായി. പിന്നെ കുറെ നല്ല ഫോട്ടോസൊക്കെ എടുത്തു, നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഏരിയയിലൊക്കെ ഉള്ളവരാണെങ്കിലൊക്കെ ഒന്ന് പോയി നോക്കുക, നല്ല സ്ഥലമാണ്. ഇപ്പൊ നമുക്ക് പോവാനൊക്കെ പറ്റിയൊരു ക്ലൈമറ്റ് കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തിന് നെല്ലിക്കുന്ന് പിന്നെ കല്ലാഴിക്കുന്ന് എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ ഇവിടെ വേറൊരു സംഭവം കൂടിയും കാണാണ്ട് ഒരു മടയുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോയിട്ടൊക്കെ കാണാനൊക്കെ പറ്റും. പക്ഷെ ഞങ്ങളടുക്ക് പോയില്ല, ഇരുട്ടായി. പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പോയില്ല കേട്ടോ. പക്ഷേ എനിക്കൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഞാനൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഒരിക്കൽ കൂടി വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. വന്നാലേ നരിമടയുടെ ഉള്ളിൽ നമ്മൾ പോവും. പോകുമ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്കും കൂടിയും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.